നമസ്കാരം, വൺ ഇന്ത്യ മലയാളത്തിലേക്ക് സ്വാഗതം. താൽക്കാലിക കണ്ടക്ടർമാരെ പിരിച്ചുവിടാൻ KSRTC തീരുമാനം. ഹൈക്കോടതി ഉത്തരവിന്റെ പശ്ചാത്തലത്തിലാണ് നടപടി. 3872 എം പാനൽ കണ്ടക്ടർമാരെ ഇന്ന് പിരിച്ചുവിടും. ഇതിനെതിരെ പ്രതിഷേധം ശക്തമാണ്. അതേസമയം താൽക്കാലിക ജീവനക്കാരെ പിരിച്ചുവിടുന്നത് KSRTCയിൽ പ്രതിസന്ധി രൂക്ഷമാക്കുമെന്നാണ് ഗതാഗത മന്ത്രി AK ശശീന്ദ്രൻ പറയുന്നത്. 8000 സ്ഥിരം ജീവനക്കാർ വരുന്നത് തിരിച്ചടിയാണ്. കടക്കെണിയിൽ നിന്ന് രക്ഷപ്പെടുമെന്നുള്ള പ്രതീക്ഷ ഇതോടെ ഇല്ലാതായെന്നും നിലവിലെ പ്രതിസന്ധി കോടതിയെ ബോധ്യപ്പെടുത്തുമെന്നും മന്ത്രി വിശദമാക്കി. എം പാനൽ ജീവനക്കാരെ പിരിച്ചുവിടാൻ ഹൈക്കോടതി നിർദ്ദേശിച്ചിരുന്നു. 4000 പേരെ ഒറ്റയടിക്ക് പിരിച്ചുവിടുന്നത് KSRTC സർവീസിനെ ബാധിക്കും. സ്ഥിരം കണ്ടക്ടർമാരുടെ അവധി വെട്ടിക്കുറച്ചിരിക്കുകയാണ് KSRTC. എങ്കിലും പലയിടങ്ങളിലും സർവീസ് മുടങ്ങാനാണ് സാധ്യത. കോടതിയിൽ KSRTC മാനേജ്മെന്റ് ശക്തമായി വാദിച്ചില്ലെന്നാണ് എം പാനൽ ജീവനക്കാരുടെ ആക്ഷേപം. ഇന്ന് പിരിച്ചുവിടൽ നോട്ടീസ് ജീവനക്കാർക്ക് നൽകി തുടങ്ങും. നോട്ടീസ് ലഭിച്ച ശേഷം സമരപരിപാടിയിലേക്ക് കടക്കാനാണ് ജീവനക്കാരുടെ തീരുമാനം. ബുധനാഴ്ച ആലപ്പുഴയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് ലോങ് മാർച്ച് നടത്തുമെന്ന് ഇവർ അറിയിച്ചു. KSRTC ജീവനക്കാരുടെ യോഗം MD ടോമിൻ തച്ചങ്കേരി വിളിച്ചു ചേർത്തിട്ടുണ്ട്. പുതിയ സാഹചര്യത്തിൽ സ്ഥിരം ജീവനക്കാരുടെ അവധി വെട്ടിക്കുറയ്ക്കും. കോടതി നിർദ്ദേശിച്ച പ്രകാരം PSC റാങ്ക് പട്ടികയിലുള്ള 4051 ജീവനക്കാരെ നിയമിക്കാനുള്ള നടപടി ഉടൻ തുടങ്ങും. ന്യൂസ് ഡെസ്ക്, വൺ ഇന്ത്യ മലയാളം.